ജനവാസ മേഖലയിൽ ഒരു പൊതു ശ്മശാനം വരുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിഷേധമാണ് വയനാട്ടിലാണ്. ഇത് കാവുമന്ദം കല്യങ്കാരി ആസാദ് നഗർ കോളനി നിവാസികളാണ് പ്രതിഷേധിക്കുന്നത്. പഞ്ചായത്ത് ഇവിടെ പൊതു ശ്മശാനം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കോളനിയോട് വളരെ ചേർന്നാണ് എന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. അവരുടെ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. റിപ്പോർട്ട് നോക്കാം. തരിയോട് കല്ലങ്കാരി ആസാദ് നഗർ കോളനിയിലെ മനുഷ്യരുടെ പ്രതിഷേധം ഒരു ശ്മശാനത്തെ ചൊല്ലിയാണ്. മറ്റിടങ്ങളിൽ നിന്ന് മൃതദേഹം ഇവിടെ എത്തിച്ച് സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. തരിയോട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് കല്ലങ്കാരി ആസാദ് നഗർ കോളനി ഉൾക്കൊള്ളുന്ന പ്രദേശം. 4 സെന്റ് വരെയുള്ള ഭൂമിയിൽ കഴിയുന്നവരാണ് ഇവിടെയുള്ളവരിൽ ഏറെയും. കോളനിക്ക് സമീപത്തെ 1 ഏക്കർ 80 സെന്റ് സ്ഥലത്താണ് പൊതുശ്മശാനം സ്ഥാപിക്കാനുള്ള നീക്കം പഞ്ചായത്ത് സജീവമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ പുറത്തുനിന്നും എത്തിച്ച മൃതദേഹം സംസ്കരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. പോലീസ് എത്തിയ പ്രദേശവാസികളായ 4 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന അനുഭവവും ഉണ്ടായി. നല്ല ശുദ്ധജലമുള്ള ഒറ്റ കിണറാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്നാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വെള്ളം കുടിക്കുന്നത്. ഈ ശ്മശാനമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ആ വെള്ളം ഇവിടെ നാശമാവും. ഇവിടെ പൊതു ശ്മശാനം വരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റണം. ഒരു 4 സെന്റ് സ്ഥലവും അതിലൊരു വീടും വെച്ച് ഞങ്ങളെല്ലാവരും മാറ്റി ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാം. അല്ലാണ്ട് ഈ ശ്മശാനം വരെ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. നേരത്തെ മലയിടിഞ്ഞ് വീട് തകർന്ന പ്രദേശമാണിത്. മലഞ്ചെരുവിലാണ് പൊതു ശ്മശാനത്തിലുള്ള നീക്കം നടക്കുന്നത്. 2019 ശേഷം ഒരു നിർമ്മാണ പ്രവർത്തനവും ഈ മേഖലയിൽ അനുവദിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ശ്മശാനത്തിന് മാത്രമായി എങ്ങനെ നിർമ്മാണാനുമതി ലഭിക്കുമെന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം. ജനവാസ മേഖലയിൽ ശ്മശാനം വന്നാൽ മലിനീകരണം ഏറുമെന്നും ഇതുവഴി ജീവിതം ദുസ്സഹമാകുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ജിയോളജിയിൽ നിന്ന് ആളുകൾ വന്ന് മണ്ണ് പരിശോധിക്കുകയും ഈ ഭൂമിയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തതിന് ശേഷം ഈ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും നടത്താൻ പാടില്ല എന്ന് അവർ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ വന്നിട്ട് ഒരു അപായ ബോർഡും വെച്ചുപോയി. അതിനുശേഷം ഇവിടെ ഒരാൾക്കും ഈ പറയുന്ന പോലെ ഒരു വീടോ ഒരു ബാത്റൂമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ സർക്കാർ ചെയ്ത് തന്നിട്ടുമില്ല. സ്മൃതി ശ്മശാനമാക്കണമെന്ന് വ്യക്തിപരമായിട്ടുള്ളൊരു വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ബോഡിയുമായിട്ട് ഇവിടെ വരികയും പോലീസുമാരെ ബന്ധപ്പെട്ട് അവർ കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയാണ് പൊതുശ്മശാനത്തിലുള്ള നടപടി തുടങ്ങിയതെന്നും ഗ്രാമസഭയുടെ അംഗീകാരം ഉണ്ടെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി ഷിബു വ്യക്തമാക്കുന്നത്. പ്രദേശവാസികൾ പൊതുശ്മശാനത്തെ അനുകൂലിച്ച് ഒപ്പിട്ട് നൽകിയിരുന്നു. കിഫ്ബി ഫണ്ടായ 1,40,00,000 രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം തുടങ്ങുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണി മേഖലയിൽ ഇല്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. എന്നാൽ കോളനിയിൽ അടിസ്ഥാന വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗം തങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതാണ് സമ്മതപത്രമായി പഞ്ചായത്ത് ഉപയോഗിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ മറുപടി. ഈ കോളനിയിലുള്ളവരുടെ മാത്രം സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം വിനിയോഗിക്കാമെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരുന്നതെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. പൊതുശ്മശാനം വന്നാൽ അത് ഇവിടുത്തെ ജീവിതത്തെ ബാധിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. 2019 പ്രളയകാലത്ത് മലയിടിച്ചിലിൻ്റെ അനുഭവമുള്ള പ്രദേശമാണിത്. ഇവിടുത്തുകാരുടെ പുനരധിവാസം ഉറപ്പാക്കിയ ശേഷം പൊതുശ്മശാനം ആവാം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ പ്രതിഷേധം ശക്തമായി വരികയാണ് അവിടെ. പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ നമുക്കിവിടെ ഈ പൊതുശ്മശാനം പറ്റൂല. അതിനെന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഇത്രമാത്രം, ഇതിനെന്ത് തീരുമാനമാണെങ്കിലും ഞങ്ങൾ എവിടെ ആണെങ്കിലും നമുക്ക് പോകാം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ നിൽക്കും ഇതിന്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ പൊതുശ്മശാനം നടത്തിക്കോട്ടെ, വെച്ചോട്ടെ. അല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ശ്മശാനം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കൽ. ഏതെങ്കിലും ഒന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇവിടെ വരാൻ പാടില്ല. ഇത് ഞങ്ങൾക്ക് ഇത്രയും വീട്ടുകാർക്ക് ഇവിടെ വെക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ഇത് പൊതുവായിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല. ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോഡി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ചു വിട്ടതാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.